എന്തോ പറയണ്ടത്? എങ്ങനെയുണ്ട് ഗഗനാചാരി? എന്ത് വിശേഷമാണ് നിങ്ങളടുത്ത് പറയാനുള്ളത്? ആ ഗഗനാചാരിയെ പറ്റി വിശേഷങ്ങൾ പറഞ്ഞതല്ല, ആക്ച്വലി തീരത്തില്ല. 2020 തുടങ്ങിയ വിശേഷം. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഷെഡ്യൂള് 2020 ഷൂട്ട് ചെയ്ത്, സെക്കൻഡ് ഷെഡ്യൂള് 2021. ഇത് ഒരു എക്സ്പെരിമെന്റൽ പടമാണ്. ഇത്രയും നേരം അത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു എക്സ്പെരിമെന്റൽ സൈഫൈ മോക്യുമെന്ററി സിനിമയാണ്. നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഒരു സിനിമ കണ്ടിട്ടുണ്ടാവില്ല. ഒരു ഫ്രഷ് ആയിട്ടുള്ളൊരു അറ്റംപ്റ്റാണ്. അതുകൊണ്ട് തന്നെ വളരെ എന്താ പറയുക, ഇത് തിയേറ്റേഴ്സിൽ ഇരുന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇത് കിട്ടുക. അപ്പോൾ നിങ്ങളത് തിയേറ്റേഴ്സിൽ തന്നെ പോയി കാണണം. ഇതൊരു സൈഫൈ മോക്യുമെന്ററി എന്നൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സംഭവം, അല്ലെങ്കിൽ നിങ്ങളെ ഹോളിവുഡ് സിനിമാസിലൊക്കെ കാണുന്ന പോലെ വലിയൊരു പടമല്ല. നമ്മൾ വളരെ ചെറിയ ബഡ്ജറ്റിൽ ഷൂട്ട് ചെയ്ത ചെറിയൊരു പടമാണ്. ഇതൊരു ഇൻറ്റർസ്റ്റെല്ലാർ പോലെ ഒരു ഭയങ്കര ബിഗ് ബഡ്ജറ്റ് സിനിമയല്ല ഇത്. വളരെ സില്ലി ആയിട്ടുള്ള ജോക്സുള്ള, സില്ലി എന്ന് പറയുമ്പോൾ കുറേ ചളികളൊക്കെ ഉള്ള സിനിമയാണ്. നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കുന്ന വളരെ ചളിയൊക്കെ അടിക്കത്തില്ല. അതേപോലത്തെ കുറേ കോമഡീസുള്ള സിനിമയാണ് അത്. അതുപോ അതിൻ്റെ ഒപ്പം തന്നെ കുറേ രാഷ്ട്രീയവും ചർച്ച ചെയ്യുന്ന ഒരു, എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട, ഞാൻ ചെയ്തതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമയാണ്, വളരെ ഡിഫറെൻ്റ്. ആൻഡ് ഇത് എനിക്ക് ഇത് എല്ലാവർക്കും വർക്കാവുന്ന ഒരു സിനിമയാണോ എന്നും അറിയില്ല. കാര്യം ഒരു എന്താ ഇപ്പം കോമിക്സ് ഇഷ്ടപ്പെടുന്ന, മാർവൽ ഇഷ്ടപ്പെടുന്ന അങ്ങനത്തെ ആൾക്കാർക്കായിരിക്കും ഇത് റിലേറ്റ് ആവുക. പിന്നെ സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക്, പണ്ട് മുതലേ സിനിമ കൺസിസ്റ്റൻ്റ്ലി ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ഇഷ്ടമാവുമായിരിക്കും. ഇതിപ്പോൾ ഒരു ഓൾഡ് ജനറേഷന് എങ്ങനെയായിരിക്കും വർക്കാവുക എന്ന് അറിയത്തില്ല. അപ്പോൾ നമുക്കൊരു സ്പെസിഫിക് ഓഡിയൻസ് ഉണ്ട് ഈ സിനിമയ്ക്ക്, അവർക്കായിരിക്കും ഇഷ്ടപ്പെടുക എന്ന് എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട്. നമുക്ക് ക്രൂ മൊത്തത്തിൽ അങ്ങനെ ഒരു പേർപ്പസിലാണ് സിനിമ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു എക്സ്പെക്റ്റേഷനിൽ വേണം പോയി സിനിമ കാണാൻ. നിങ്ങളങ്ങനെ ഭയങ്കര ഒരു സയൻസ് ഫിക്ഷൻ കണ്ട് മൈൻഡ് ബ്ലോൺ ആവാമെന്ന് വിചാരിച്ചല്ല പോകേണ്ടത്. ചെറിയ സിനിമ, വളരെ ലളിതമായി ചിരിച്ച് കാണാൻ പറ്റുന്ന ഒരു സ്ട്രെസ് ബസ്റ്റർ സിനിമയായിരിക്കും ഗഗനാചാരി. ഏലിയാനാക്കാനാണ് പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ എന്ത് തോന്നി? സ്ക്രിപ്റ്റ് കേട്ട സമയത്ത് ഫസ്റ്റ് നമ്മൾ നായികയാണെന്ന് പറയും, ഇന്ന ആളിനെ കാമുകയാണെന്നൊക്കെ പറഞ്ഞ സിനിമ വരാറുണ്ട്. പ്രേതമായിട്ടും വരുന്ന കണ്ടിട്ട് ഏലിയൻ എന്ന് കേട്ടപ്പോൾ എന്താ ഫീൽ ചെയ്ത്? ഞാൻ ആക്ച്വലി ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഏലിയൻ എന്നുള്ളൊരു കഥാപാത്രത്തിൻ്റെ കാര്യം മലയാളത്തിൽ ഇതുവരെ ഒരു മുമ്പ് ഏലിയൻ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു.